മധ്യപ്രദേശിലെ ബജ്രംഗ് ദൾ നേതാവ് തനൂ ശർമ്മയുടെ കേസിൽ കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ അത് ക്യാമറയിൽ പകർത്തിയിരുന്ന യുവതി പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ചാരപ്പണി ചെയ്തു. സോനു മൻസൂരി എന്ന 30-കാരിയെ കോടതി വളപ്പിൽ നിന്നും പിടികൂടിയത് ബജ്രംഗ് ദൾ നേതാവ് തനൂ ശർമ്മയ്ക്ക് വേണ്ടി കേസ് വാദിക്കുന്ന അഭിഭാഷകരാണ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ സോനു മൻസൂരി ക്യാമറയിൽ കേസിന്റെ വിചാരണ പകർത്തുകയായിരുന്നു. ഒരു ജൂനിയർ അഭിഭാഷക എന്ന നിലയിലാണ് സോനു മൻസൂരി ഇത് ക്യാമറയിൽ പകർത്തിയത്. ബജ്രംഗ് ദൾ നേതാവ് തനൂ ശർമ്മയുടെ അഭിഭാഷകരായ അമിത് പാണ്ഡെയും സുനിൽ വിശ്വകർമ്മയുമാണ് 42-ാം കോടതി മുറിയിൽ വിചാരണ മുഴുവൻ സോനു മൻസൂരി ക്യാമറയിൽ പകർത്തുന്നതായി കണ്ടുപിടിച്ചത്. ഉടനെ അവർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സോനു മൻസൂരി പറഞ്ഞത് തന്നെ ഈ ദൗത്യത്തിന് നിയോഗിച്ചത് നൂർജഹാൻ ഖാൻ എന്ന സീനിയർ അഭിഭാഷകയാണെന്നാണ്. പോപ്പുലർ ഫ്രണ്ടിന് കൈമാറുക എന്ന ഉദ്ദേശത്തോടെയാണ് തന്നോട് വീഡിയോ പകർത്താൻ നൂർജഹാൻ ഖാൻ പറഞ്ഞതെന്ന് സോനു മൻസൂരി പറയുന്നു. ഇതിനായി 3 ലക്ഷം രൂപ നൂർജഹാൻ പ്രതിഫലമായി തനിക്ക് നൽകിയിരുന്നുവെന്നും സോനു മൻസൂരി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ സോനു മൻസൂരിയും നൂർജഹാനും സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തങ്ങൾ വർഗീയ ഭ്രാന്തിന്റെ ഇരകളായി മാറുകയായിരുന്നുവെന്ന് നൂർജഹാനും സോനു മൻസൂരിയും സുപ്രീംകോടതിയിൽ നൽകിയ പരാതിയിൽ വാദിക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ പോലീസ് പലതവണ ചോദ്യം ചെയ്യുമ്പോഴും സോനു മൻസൂരി പലവിധത്തിലുള്ള മൊഴികളാണ് നൽകുന്നത്. കോടതിയിലെ ദൃശ്യങ്ങൾ പകർത്തിയത് നൂർജഹാൻ നൽകിയോ എന്ന ചോദ്യത്തിനും ഉത്തരം കൃത്യമായി പറയുന്നില്ല. നൂർജഹാൻ ഒളിവിലാണ്. ഇതിനിടയിൽ സോനു മൻസൂരി കോടതിയിൽ ദൃശ്യങ്ങൾ പകർത്തുന്നത് ആദ്യമായി കണ്ടെത്തിയ ബജ്രംഗ് ദളുമായി ബന്ധമുള്ള ഇൻഡോറിലെ അഭിഭാഷകൻ അനിൽ നായിഡുവിന് വധഭീഷണി കിട്ടിയിരിക്കുകയാണ്. ഒരു ദിവസം ബൈക്കിൽ പോവുകയായിരുന്ന അനിൽ നായിഡുവിനെ രണ്ടുപേർ തടഞ്ഞു നിർത്തിയ ശേഷം തല വെട്ടുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതോടെ ഈ കേസിന് പിന്നിൽ കൂടുതൽ ദുരൂഹതകളുണ്ടെന്ന് ബജ്രംഗ് നേതാക്കൾ വിശ്വസിക്കുന്നു. സോനു മൻസൂരിയും നൂർജഹാനും സുപ്രീംകോടതിയെ സമീപിക്കാൻ തയ്യാറായതിന് പിന്നിൽ ആരുടെ കരങ്ങളാണെന്നതും വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് VHP മധ്യപ്രദേശ് പ്രസിഡന്റ് സോഹൻ വിശ്വകർമ്മ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.